ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു ദിസ് ഈസ് സോൺ ഫോർട്ടീൻ ഈ ചാനൽ പുതിയതായിട്ട് എത്തുന്ന എല്ലാവരുടെയും കൂടി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ലെങ്ത് ഉള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ വർഷത്തെ പ്രശ്നങ്ങൾ നമ്മളൊന്ന് പറയാൻ പോവുകയാണ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നമ്മളൊന്ന് സോൾട്ട് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ സോൺ ഫോർട്ടീൻ ഫോളോവേഴ്സ് എല്ലാവരും ചെയ്താലും വീഡിയോ മുഴുവനായിട്ട് കാണും മുഴുവനായിട്ട് കണ്ട ശേഷം എല്ലാവരും അഭിപ്രായം പറയുക നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഞാൻ മാനിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായം ഞാൻ ഒരു വലിയ എക്സ്പെർട്ടൊന്നും അല്ല പക്ഷെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോവുകയാണ് നമ്മളുടേത് ഒരു വളരെ മോശം സീസൺ ആയിരുന്നു അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസൺ സീസണായിട്ട് തന്നെ കടന്നുപോയത് എന്നുള്ളൊരു സംശയം ആർക്കും ഇല്ല അതിനൊരുപാട് കാരണങ്ങളുണ്ടാവും പക്ഷെ നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കുറച്ച് കാലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മളുടെ ചോയ്സുകൾ ചോയ്സുകളാണ് നമ്മളുടെ ഭാവി തീരുമാനിക്കുന്നത് അല്ലേ നമ്മളെടുത്ത തീരുമാനങ്ങളായിരിക്കും ഒരു പക്ഷെ നമ്മളുടെ ഈ തെറ്റായിട്ടുള്ള ഒരു ഒരു റിസൾട്ടിന് നമുക്ക് കാരണമായിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ആ ചോയ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ചോയ്സ് റൈറ്റ് ഓർ റോങ് നമുക്ക് വേണേൽ രണ്ട് രീതിയിൽ പറയാം ഒന്ന് ആ സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അന്ന് നമുക്ക് അവൈലബിൾ ഉള്ള ഫാക്ടേഴ്സിനനുസരിച്ച് റോ മെറ്റീരിയൽസിനനുസരിച്ച് അന്ന് നമ്മൾ എടുത്ത തീരുമാനം ബെസ്റ്റ് ആയിരുന്നോ എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ നമുക്ക് പറയാം തീരുമാനം എന്തോ ഏത് തരത്തിലെടുത്തു എന്നുള്ള വിഷയമല്ല പക്ഷെ അത് ഉണ്ടാക്കിയ റിസൾട്ട് ഭാവിയിൽ അത് നമുക്ക് ഫേവർ ഫേവറാകണോ അല്ലയോ എന്നുള്ള രീതിയിൽ നമുക്ക് റൈറ്റും റോങ്ങും ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാം ഞാനത് ഒരു ഒഴുക്കിലങ്ങനെ പറഞ്ഞു പോവുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ കിബു വിഖുനിക്ക് മുമ്പേ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിരുന്നത് നമുക്കറിയാം എൽക്കോ ഷൊട്ടോറി എന്ന കോച്ചാണ് അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള ഒരു സീസണാണ് നമുക്ക് സമ്മാനിച്ചത് എന്റെ ആദ്യ പകുതി കുറച്ച് അത്യാവശ്യം മോശമായിരുന്നു രണ്ടാം പകുതിയിൽ അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് ടീമിനെ മെരുക്കിയെടുത്തു അപ്പോഴേക്കും ടീമിൽ നിന്ന് നല്ല നല്ല ഔട്ട്പുട്ടുകൾ ലഭിക്കാൻ തുടങ്ങി കുറച്ചും കൂടി കുറച്ചും കൂടി നല്ല കോർഡിനേഷനും ഗെയിം പ്ലേയും നമുക്ക് ആ ടീമിൽ കാണാൻ സാധിച്ചു ഒരു പോസിറ്റീവ് ഇമ്പാക്ട് അദ്ദേഹത്തിന് ക്ലബ്ബിൽ ഉണ്ടാക്കാൻ സാധിച്ചു നല്ലൊരു പാസിംഗ് പൊസേഷൻ ഫുട്ബോൾ അദ്ദേഹത്തിന് കാണിച്ചു സാധിച്ചു സോ ആ സീസൺ അങ്ങനെ അവസാനിച്ചു പക്ഷേ റിസൾട്ട് മാത്രം ഉണ്ടാക്കാൻ സാധിച്ചില്ല റിസൾട്ട് മാത്രമേ കുറച്ച് വേറെ പ്രശ്നങ്ങളുണ്ട് വേറെ ഗുണങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അടുത്ത സീസണിലേക്ക് വരുമ്പോൾ നമ്മൾ സ്പോർട്ടിംഗ് ഡയറക്ടറെ നിയമിച്ചു വളരെ പോസിറ്റീവായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മാറ്റമാണ് നമ്മൾ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അനുസരിച്ചാണ് പിന്നീട് ക്ലബ്ബ് മുന്നോട്ടേക്ക് പോയത് അദ്ദേഹമാണ് ക്ലബിനെ നയിക്കുന്നത് അതിനുശേഷം വന്ന ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷനാണ് എൽക്കോ ഷട്ടോറിയ മാറ്റുക കിബു ഇക്കുനെ അപ്പോയിന്റ് ചെയ്യുക ആദ്യത്തെ പോയിന്റ് എടുക്കുക എൽക്കോ ഷട്ടോറിയ മാറ്റുക ഡിസിഷൻ ശരിയായിരുന്ന തെറ്റായിരുന്നു ഞാൻ ഇപ്പം പറഞ്ഞു വെച്ചതുപോലെ വളരെ നല്ല രീതിയിലാണ് ക്ലബ്ബ് മുമ്പോട്ട് പോയിരുന്നത് ഒരു കൊല്ലം കൂടി ഇലക്കോഷോട്ടവർക്ക് അവസരം കൊടുത്തിരുന്നു ഒരു പക്ഷെ നല്ലൊരു റിസൾട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു അറ്റ്ലീസ്റ്റ് അതില്ലെങ്കിൽ പോലും ക്ലബിന് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫിലോസഫി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമായിരുന്നു അതിനുശേഷം നമുക്ക് അതിനനുസരിച്ചുള്ള മാനേജർമാരെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു അദ്ദേഹത്തെ നിലനിർത്തണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ പക്ഷേ എന്താണ് സ്പോർട്ടിങ് ഡയറക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളൊരു ലോങ് ടേം പ്ലാനാണ് കണക്കിലെടുക്കുന്നത് ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ആ ക്ലബിന് ഐഡിയോളജി സൃഷ്ടിക്കുകയും സ്ട്രക്ചർ സൃഷ്ടിക്കുകയും സിസ്റ്റം സൃഷ്ടിക്കുകയും ഒക്കെ വേണം സ്വാഭാവികമായിട്ടും അത് നമുക്ക് ഒരു നല്ലൊരു മാനേജർ വേണം ഏത് തരത്തിലുള്ള മാനേജർ വേണം നമുക്ക് ഇതേപോലെ ലോങ് ടേം പ്രൊജക്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് കുറച്ചു കാലം നമ്മളൊപ്പം ഉണ്ടാവുകയും അതിന് ടീമിനെ അതിനനുസരിച്ച് പാകപ്പെടുത്തി എടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി വേണം അതിന് തീർച്ചയായിട്ടും സ്പോർട് ഇൻഡയറക്ടറും കോച്ചും കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമായിട്ട് ഒരു വളരെ നെസസറി ആ ഫാക്ടാണ് സോ നമ്മുടെ എൽക്കോ ഷട്ടോറി തൽക്കാലം മാറ്റുന്നു എന്നിട്ട് 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 എന്ത് ചെയ്യുന്നു തനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചിനെ കൊണ്ടുവരുന്നു എങ്കിൽ മാത്രമേ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനനുസരിച്ചിട്ട് ഭാവിയിലേക്കുള്ള ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ലോചിക്ക് ശരിയാണ് ശരിക്ക് പറഞ്ഞാൽ എൽക്കോ ഷട്ടോറി ഉണ്ടെങ്കിൽ മോശമാണെന്നല്ല പക്ഷേ ആ സ്പോർട്ടിംഗ് ഡയറക്ടറും കോച്ചും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് വളരെ ഫ്ലുവൻ്റ് ആണ് അത് കൂടുതൽ എഫക്റ്റീവ് ഉണ്ടാക്കും അതിന് വേണ്ടിയിട്ട് ഈ ആ ഒരു വർഷം സാക്രിഫൈസ് ചെയ്യുന്നതിന് വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് തോന്നുന്നില്ല അതൊരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാകുമ്പോൾ ആ സാക്രിഫൈസ് ഒരു മോശം ചോയ്സ് ആവില്ല എന്നുള്ളത് പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയൻ സോ അത് അങ്ങനെയായിരുന്നു നമ്മൾ പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്നത് കിബു ഇക്കുനെ കൊണ്ടുവന്നത് ചോദ്യം പുതിയൊരു കോച്ചിനെ കൊണ്ടുവരുന്നു കിബു ഇക്കുന എന്തിനു കൊണ്ടുവരുന്നു വേറെ കോച്ചിനെ ലഭിക്കുമായിരുന്നില്ലേ നമുക്കറിയാം കിബു ഇക്കുന ഒരു ഐ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചാണ് വെറും ഐ ലീഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഐ ലീഗ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് അതിലത്തെ ഏറ്റവും വലിയ ഫാക്ടർ അവിടെ ആയിരുന്നു വെറും ഐ ലീഗ് എക്സ്പീരിയൻസോ വെറുതെ ചാമ്പ്യൻ ആയിരുന്നില്ല അവിടുത്തെ അവിടെ ചരിത്രം കുറിച്ച വ്യക്തിയായിരുന്നു അവിടെ എന്താ പറയുക ഇവിടെ സെർജിയോലൊബേറ ചെയ്യുന്ന പോലെ അവിടെ റൂൾ ചെയ്ത വ്യക്തിയായിരുന്നു അതും സ്പാനിഷ് ഒരു ടിക്കി ടാക്ക മോഡൽ ഗെയിമിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പെബ്ഗാഡിയോളജിയോ ലോബേറ വിക്കി ബുക്കുൻ എന്നിവരെ അവരൊക്കെ ഫോളോ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മോഡലുകളാണ് അല്ലെങ്കിൽ ഒരു ബാസാ സ്റ്റൈൽ മോഡലുകളാണ് അത് അവിടെ നടപ്പിലാക്കി വിജയിച്ച വ്യക്തിയാണ് കിബു വിക്കുന് അതിന് മുമ്പേ അദ്ദേഹം പോളിഷ് ഡിവിഷൻ പോലുള്ള പല ലീഗുകളും പരിശീലിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വെറും ഇന്ത്യൻ എക്സ്പീരിയൻസ് മാത്രമല്ല അദ്ദേഹത്തിന് വേൾഡിലെ പല സ്ഥലത്തും എക്സ്പീരിയൻസ് ഉണ്ട് ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് സൈഡിനെ കോച്ച് ചെയ്യാൻ ഭാഗത്തുള്ള കരിയർ എക്സ്പീരിയൻസ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ട് കിബു വിക്കിനെ കൊണ്ടുവരുന്നു ൽക്കോഷ ടൂറി ആണെങ്കിൽ അദ്ദേഹം ഇതേപോലെ ഐ ലീഗിൽ നിന്ന് വരുന്ന ഒരു കോച്ചാണ് അതിലും ഏഷ്യയിലെ പല രാജ്യങ്ങളിലും കോച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം തത്തുല്യമായിട്ടുള്ള ഒരു ഒരു റീപ്ലേസ്മെന്റ് ആണ് അവിടെ നടത്തിയിരുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കോച്ചിനെ കൊണ്ടുവരായിരുന്നില്ലേ എന്നുള്ള ചോദ്യം വരെ കൊണ്ടുവരായിരുന്നു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എതിർക്കില്ല കാരണം കിബുക്കുന ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതിലും മുകളിലാണ് ഒരു തന്നെ കൊണ്ടുവരുന്നതെങ്കിൽ വളരെ ആണ് അതിൽ ഒരു സംശയവും ഇല്ല ലോബേറല്ല അവര് കിട്ടിയ വളരെ നല്ലതായിരുന്നു പക്ഷെ അത് കിട്ടില്ല നമുക്ക് അറിയാമല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലുള്ളൊരു ക്ലബിനൊന്നും ആരും അങ്ങനെ ചൂസ് ചെയ്യാൻ സാധ്യതയില്ല അപ്പോ അപ്പോ നമുക്ക് ഈ ഒരു നല്ലൊരു ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ചോയ്സ് ഭാവിയിൽ റിസൾട്ട് എന്നുള്ളത് രണ്ടാമത് വരുന്ന പോയിന്റ് ആണ് റിസൾട്ട് തന്നൂല്ലോ നിങ്ങൾ പറയണം ആക്ച്വലി വിക്കുനെ കൊണ്ടുവരുമ്പോൾ എന്താണ് ലക്ഷ്യങ്ങളായിട്ടുണ്ടായിരുന്നത് ആ ലക്ഷ്യങ്ങൾ നിറവേറിയോ എന്തായിരുന്നു ലക്ഷ്യങ്ങളാണ് നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ആ കോച്ചിന് തനതായിട്ടുള്ള ഒരു സ്വാഭാവികതയുള്ള ഒരു സ്റ്റൈലുണ്ട് ആ സ്റ്റൈൽ നമ്മൾ കോപ്പി ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ പ്ലേയേഴ്സിനെ ആ ഒരു സ്പാനിഷ് മോഡൽ ഗെയിം കളിക്കാൻ പ്രാപ്തരാക്കി മാറ്റുക ഇത് ഫസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് പ്രയോറിറ്റി ടോപ്പ് ഫോറിലേക്ക് കടക്കുക ഈ രണ്ട് പ്രയോറിറ്റിയും നടന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാം എന്തുകൊണ്ട് നടന്ന് ഇല്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുമ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ റിവീൽ ചെയ്യപ്പെടുന്നത് ശരിയല്ലേ അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമാണ് ഇനിയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ പറയാൻ പോകുന്നത് ഒരു നല്ലൊരു കോച്ചിനെ കൊണ്ടുപോകുന്ന അവിടെ അപ്പോയിൻറ് ചെയ്തുകൊണ്ട് മാത്രം ക്ലബ്ബ് ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് പറയാൻ സാധിക്കില്ല നമുക്കറിയാം കോച്ചിനെ വളരെ വേഗത്തെ പ്രഖ്യാപിച്ച ടീമുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് പ്രിപ്പറേഷന് വേണ്ടി ഒരുപാട് സമയം കിട്ടിയിരുന്നു നമുക്കറിയാം നേരിട്ടുള്ള പ്രിപ്പറേഷൻസ് പ്രായോഗികമായിരുന്നില്ല പക്ഷേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്തുകൊണ്ടുള്ള പ്രിപ്പറേഷൻസും ക്ലബിന് മെരിക്കെടുക്കാനുള്ള മാനസികമായിട്ട് മെരുക്കിയെടുക്കാനുള്ളതും ടാക്ടിക്കലായിട്ട് മെരുക്കിയെടുക്കാനുള്ളതാണ് ഇനി ടൈം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയോ എന്നുള്ളതാണ് ചോദ്യം ആ ടൈം ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം അത് കളിക്കളത്തിൽ പ്ലേയേഴ്സിന്റെ ബിഹേവിയറിൽ നിന്ന് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിരുന്നു അവരാരും തന്നെ കിബൂക്കിനുടെ സ്റ്റൈലായിട്ട് ഒരു ലിങ്കും കാണിക്കുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ടാക്ടിക്കൽ അനാലിസിലൊക്കെ കിബൂക്കിന് വരുമ്പോൾ പറഞ്ഞ ആ ഒരു ഗെയിം പ്ലേ അവരെ കൊണ്ട് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവത്തിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ക്യാമ്പിലുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഒരു പക്ഷെ ഞാൻ പറഞ്ഞപോലെ ഈ ടൈം ആ ഒരു നമുക്ക് ലഭിച്ച ആ ഒരു ടൈം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ ഫലമായിരിക്കാം അതൊരു പക്ഷേ കോച്ചിൻ്റെ കുഴപ്പമായിരിക്കാം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കാൻ മാനേജ്മെന്റിന് സാധിക്കാതെ പോയത് കൊണ്ട് ആവാം അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫർ ഇൻഡ്യൂവിലേക്ക് കടക്കുമ്പോൾ ട്രാൻസ്ഫർ ഇൻഡ്യുവിലാണ് നമ്മളൊരു ടീമിനെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുന്നത് അല്ലേ നമ്മളൊരു ടീമിനെ ഒരു കോർ ടീമിനെ നല്ല നിർത്തിയിട്ടുണ്ട് സഹൽ രാഹുൽ ജീക്സൺ ജസൽ അങ്ങനെയുള്ള കുറെ താരങ്ങൾ നമുക്ക് നിലനിർത്തിയിട്ടുണ്ട് കുറെ താരങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ രീതിയിലുള്ള താരങ്ങളെ ആഡ് ചെയ്തു അതിനുശേഷം കൊണ്ടുവരുന്ന ഫോറിൻ താരങ്ങൾ ആ ഫോറിൻ താരങ്ങളുടെ കേപ്പബിലിറ്റി എത്രത്തോളം ഉള്ളവരാണ് അവരെ എങ്ങനെ ടീമായിട്ട് സിങ്ക് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ ലൈനപ്പ് രൂപപ്പെടുന്നു ആ പതിനൊന്ന് പേരെ ഉപയോഗിച്ച് കളിക്കുന്നു കളിക്കുന്നതിനനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മളുടെ റിസൾട്ട് വരിക അത് നമുക്ക് അപ്പോൾ തന്നെ അറിയാം നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിന് യഥാർത്ഥത്തിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് നമ്മളെ ഓരോ പൊസിഷനിലും നമുക്ക് ലീഗിൽ തന്നെ ടോപ്പ് ആയിട്ടുള്ള പ്ലെയേഴ്സ് വേണം ആ പ്ലേയേഴ്സിനെ ഉപയോഗിച്ച് കോച്ചിൻ്റെ ഫിലോസഫിക്ക് അനുസരിച്ച് അവരെ സിങ്ക് ആക്കി മാറ്റി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് ആ ഒരു തരത്തിലുള്ള ടീം രൂപപ്പെടുത്തി പതിനൊന്ന് പേരും ഈക്വലി എഫിഷ്യൻറ്റും അവർ ലീഗിലെ അത്യാവശ്യം കോമ്പറ്റീറ്റീവുമായിട്ടുള്ള പ്ലേയേഴ്സും ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു നല്ലൊരു റിസൾട്ടുമായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ ഈ പറഞ്ഞ ഗുണഗണങ്ങളുള്ള ഒരു ടീമിനെ രൂപപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചോ ഇല്ല അമ്പേ പരാജയമായിരുന്നു എന്നുള്ളതാണ് സത്യം വിദേശ താരങ്ങളുടെ കണക്കിലെടുക്കാൻ ആദ്യം നമ്മൾ കൊണ്ടുവന്ന താരങ്ങൾ ആരും തന്നെ അവരുടെ അവരുടെ പ്രതാപകാലത്തെ അനുസ്മരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു പ്രകടനം നമുക്ക് തന്നില്ല എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല ഇവരാരും തന്നെ യഥാർത്ഥത്തിൽ മാച്ച് ഫിറ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് പുതിയതായിട്ട് വരുന്ന വാർത്തകൾ ഫോനയുടെ കേസിലൊക്കെ നമുക്കത് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് അല്ലേ ഓക്കെ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് സ്കൌട്ടിംഗിൽ വിദേശ താരങ്ങളുടെ ഭൂരിഭാഗം ചെയ്തത് സ്പോർട്ടിംഗ് ഡയറക്ടർ ആണെന്നും ഇന്ത്യൻ താരങ്ങളെ ചെയ്തത് അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ഇഷ്ടാക്ക് അഹമ്മദ് ആയിരുന്നു എന്നുള്ളതാണ് ഈ ഗ്യാപ്പിനിടയിൽ കിബുക്കിനൊക്കെ എന്തായിരുന്നു റോൾ എന്നുള്ള ചോദ്യം ഇവിടെ ബാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം എന്തുകൊണ്ട് ഇതിൽ ഇടപെട്ടില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇതായിട്ടുള്ള ചോയ്സുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാ അവിടെ ഞാൻ മാറ്റി വെക്കുകയാണ് ഇവിടെ സ്കൗട്ടിങ്ങിലേക്ക് വരുമ്പോൾ എസ് ഡിയുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും പലതവണ സൂചിപ്പിച്ചാണ് ചെറിയ പൈസക്ക് മാക്സിമം ക്വാളിറ്റി അതാണ് ഞാൻ എയിം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് മാക്സിമം ബഡ്ജറ്റ് റെഡ്യൂസ് ചെയ്യുക മാക്സിമം ക്വാളിറ്റി ഉള്ള പ്ലേസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അത് വിജയിച്ചു എന്ന് ചോദിച്ചാൽ യെസ് ആ അത് വിജയിച്ചു എന്നുള്ളതാണ് സത്യം കാരണം നമുക്ക് പല താരങ്ങളും അവരുടെ മാർക്കറ്റ് വാല്യൂ വളരെ കൂടുതലാണ് സാലറി വളരെ കുറവാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ അവസ്ഥയുണ്ടായിട്ടുള്ളു ഹൂപ്രവോല താരങ്ങള് നമുക്കറിയാം ഐ എസ് എല്ലിന്റെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ കൂടിയ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് പക്ഷെ സാലറിയുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഒരു മിഡ് ടേബിളിൽ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ എസ് ഡിയുടെ പ്ലാൻ ഏകദേശം നടപ്പിലായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സ്കൌട്ടിങ്ങിൽ കിബുക്കളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് വെച്ചാൽ തനിക്ക് ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ ശൈലിയിൽ കളിക്കാൻ സാധിക്കുന്ന കുറച്ച് താരങ്ങൾ അതും താൻ എങ്ങനെയാണോ ഓരോ പൊസിഷനും ഓരോ ഓരോരോ പ്ലേഴ്സിനെ കണക്കാക്കുന്നത് അതുപോലുള്ള താരങ്ങളെ കൊണ്ടു അതിനുശേഷം തൻ്റെ ഫിലോസഫി ക്ലബിൽ സൃഷ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു സ്കൌട്ടിംഗ് നടത്തുമ്പോൾ കിബു വിക്യൂയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് അത് നടപ്പിലായോ ഇല്ല എന്ന് വേണം പറയാൻ കാരണം പൈസ കുറച്ചിട്ടുള്ള പ്ലെയേഴ്സിനെ നമ്മൾ കൊണ്ടുവന്നു ക്വാളിറ്റി ഇല്ല പ്ലേയേഴ്സിനെ നമ്മൾ കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു പറയാം പക്ഷേ അവരാരും തന്നെ വിക്യൂനെ ഫിലോസഫി കാണിക്കുന്നവർ നമുക്കറിയാം പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ തലങ്ങളെയായിരുന്നു നമ്മൾ കൊണ്ടുവന്നത് പൊതുവെ മോഹൻ ബഗാനിലെ ഇപ്പം മുഖ്യഭോയ്ക്കുള്ള കേസിലും നമുക്കറിയാം സ്പാനിഷ് മാനേജ്മർ എപ്പോഴും സ്പാനിഷ് ഗെയിം കളിക്കുന്ന പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ സ്പാനിഷ് പ്ലേഴ്സിനെ തന്നെ എല്ലാ സ്പാനിഷ് പ്ലേഴ്സ് തന്നെ വേണമെന്നില്ല അത് ആ ഗെയിം മോഡൽ അറിയുന്നവർ വന്നാൽ മാത്രമേ അവർക്കത് എളുപ്പത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കൂ അല്ലാത്തവരെ അത് പഠിപ്പിച്ചെടുക്കേണ്ടി വരും നമുക്കറിയാം ഈ പ്രായത്തിൽ പുതിയൊരു ഗെയിം മോഡൽ പഠിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ് ഒരു ഇന്ത്യൻ താരങ്ങൾക്കും ആ മോഡൽ അറിയില്ല വിദേശ താരങ്ങൾക്കും ആ മോഡൽ അറിയില്ല ഇന്ത്യൻ താരങ്ങൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും കൊണ്ടുവരാം ഈ ട്രാക്കിലേക്ക് എന്ന് വിചാരിക്കാം വിദേശ താരങ്ങൾ നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി നീ എങ്ങനെ കളിക്കുന്ന നീ ഇങ്ങനെ കളിക്കുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുവരാമെന്ന് വിചാരിക്കാം പക്ഷേ ഇനോ കളിമണ്ണ് നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാം കോൺക്രീറ്റ് ഉറച്ചുപോയ കോൺക്രീറ്റ് കട്ട അത് എങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക ഇത് പുതിയ പാഠങ്ങൾ പഠിക്കാൻ എപ്പോഴും പ്ലെയേഴ്സിന് കുറച്ച് മടിയുണ്ടാവും അത് അത് അതുകൊണ്ട് തന്നെ അവർ ആ ഗെയിമിലേക്ക് സിങ്ക് ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടൈം തന്നെ വേണം അപ്പോൾ കോച്ചിൻ്റെ ഗെയിം മോഡലിലേക്ക് ആ പ്ലേയേഴ്സ് അഡാപ്റ്റ് ചെയ്ത് വരാൻ ആവാൻ അതാണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്ന ടേം സോഷ്യൽ മീഡിയയിൽ പറയുന്ന സെറ്റ് ടൈ സമയം വേണം സെറ്റാവാൻ സമയം വേണം അപ്പം ചോദ്യം വരുന്നത് ഗെയിം മോഡലിലേക്ക് സെറ്റ് ആവാൻ എത്ര സമയം വേണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എന്നോട് ആ ആൾക്കാർ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മാച്ച് ഞാൻ കൊടുക്കും ആദ്യത്തെ ഒരു അഞ്ച് മാച്ച് അതിനുശേഷം ആണ് നമ്മൾ പിന്നീടാണ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഞാനൊരു അഞ്ച് മാച്ച് പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ വളരെ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പ്ലെയേഴ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അവർ അവർക്ക് സ്പാനിഷ് മോഡൽ നന്നായിട്ട് ചിലപ്പോൾ അറിയുന്നുണ്ടാവും ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു മിക്സഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും അവർ ഇതിലേക്ക് ലയിച്ച് ചേരാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ള ഒരു അഞ്ച് മാച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലേഴ്സിനെ കുറിച്ച് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഇവർക്ക് എത്രത്തോളം ഈ വിഷയത്തിൽ നോളജ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും നമുക്ക് നമുക്ക് അവൈലബിൾ ആയിട്ട് സ്റ്റാറ്റ്യൂസ് മാത്രമേ നമുക്ക് അനാലിൻസ് ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ മാനേജ്മെന്റ് മനസ്സിലാവുന്നുണ്ടാവും അതിനനുസരിച്ചായിരിക്കും മാനേജ്മെന്റ് പ്ലേസിനെ സൈൻ ചെയ്യുന്നത് അപ്പോ എത്ര ടൈം എടുക്കും സെറ്റ് ആവാൻ ശരിക്കും എത്ര ടൈം എടുക്കും പറയേണ്ടത് വളരെ സിമ്പിൾ ആണ് പ്ലേയേഴ്സ് അവരെ സമീപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാനേജ്മെന്റ് അവരെ സമീപിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഫിലോസഫിയെ കുറിച്ച് അവർ സംസാരിക്കും അല്ലെങ്കിൽ അവരുടെ ഗെയിം മോഡൽ പ്രൊപ്പോസ് ചെയ്യും ഡെഫിനറ്റ്ലി അവർക്കും ഇവർക്കും തമ്മിൽ ഒരു ധാരണ ഉണ്ടാകും അവർക്ക് ഉള്ളിൽ മാത്രമുള്ള ഒരു ധാരണ അറിയുന്നുണ്ടാകും ഈ പ്ലേസ് ഈ ഗെയിം മോഡലിൽ നിന്ന് എത്രത്തോളം ദൂരത്താണെന്നുള്ളത് അവരെത്രത്തോളം ദൂരത്താണോ ഉള്ളത് അവരെ അടുപ്പിച്ച് ഈ ഗെയിം മോഡലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം സമയമെടുക്കും അത് ഈ ഈ ഡിസ്റ്റൻസ് അവർക്കേ അറിയത്തുള്ളൂ അപ്പോൾ ആ അതാണ് സ്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ചത് ആ ഡിസ്റ്റൻസ് ആണ് സ്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സിന് ലഭിക്കാത്തൊരു കാര്യം തീർച്ചയായിട്ടും ഇവർ ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു കാരണം എല്ലാ പ്ലേസും ഓരോരോ രാജ്യങ്ങളിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്യപ്പെട്ടുള്ളത് എന്തുകൊണ്ട് മാത്രം അങ്ങനെയാണെന്നില്ല അത് വേറെ വിഷയം സ്കൌട്ടിംഗ് പോയിന്റ് ഓഫ് വ്യൂ കീബുക്കിനെ ആഗ്രഹിച്ചിട്ടുണ്ടോ അത് നടപ്പാക്കപ്പെട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ ഒപ്പത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് സീസണിന്റെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ മുറിച്ചിട്ടുണ്ട് എസ്പെഷ്യലി ഞാൻ എടുത്ത് പറയാൻ പോകുന്നു ആദ്യത്തെ ആറ് മത്സരങ്ങൾക്ക് ശേഷമുള്ള കാര്യം ആദ്യത്തെ ആറ് മത്സരം വരെ ഈ സ്പാനിഷ് മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു അല്ലേ അവർ അതേ മോഡലിൽ തന്നെ എത്ര തെറ്റുകൾ പറ്റിയാലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും അതുതന്നെ കളിച്ച് 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 സെറ്റാവാനുള്ളൊരു ട്രൈ ആയിരുന്നു എന്നാൽ റിസൾട്ടിലേക്കുള്ള പ്രഷർ മൂലം നമ്മൾ അത് മൊത്തം അഴിച്ചു പണയും വേറൊരു മോഡൽ ഡയറക്റ്റ് ഫുട്ബോളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അവിടെ കടന്ന സമയത്ത് അത് വേറെ സ്റ്റൈല് ആ ഇത്രയും കാലം കളിച്ചുകൊണ്ടിരുന്ന പ്ലേസ് അല്ല അല്ലെങ്കിൽ അന്നേരം ഉണ്ടായിരുന്ന പ്രശ്നമല്ല മറ്റേ സ്റ്റൈലിൽ വരുന്നത് അവിടെ വേറെ പ്രശ്നങ്ങൾ അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ മാറ്റി വെക്കലായിരുന്നു സിസ്റ്റം മാറ്റി വെക്കുന്നതിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പരിഹാരങ്ങളായിരുന്നില്ല അത് അവിടെ നിൽക്കട്ടെ അതിലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം ഇനി ഇന്ത്യൻ താരങ്ങളെ സ്കൌട്ടിങ്ങിലേക്ക് വന്ന ആദ്യത്തെ പതിനൊന്ന് പ്ലേയേഴ്സ് എടുക്കുക നമ്മൾ പതിനൊന്ന് പ്ലേസിൽ മാച്ച് ഫിറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള എല്ലാവരെയും നമ്മൾ എല്ലാ കളികളിലും ഒരുപോലെ ഇറക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഞാൻ ആദ്യം വരുന്നത് റൈറ്റ് ബാക്ക് പൊസിഷനിലേക്കാണ് നിഷു കുമാർ എന്ന ഒരൊറ്റ പ്ലെയർ മാത്രമാണ് അദ്ദേഹം ലെഫ്റ്റ് ബാക്ക് ആണ് കൊറേ കാലം കളിച്ചിട്ടുള്ളത് റൈറ്റ് ബാക്ക് നിഷു കുമാർ എന്നുള്ള ഒറ്റ പ്ലെയറെ മാത്രമാണ് സൈൻ ചെയ്തത് എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു റൈറ്റ് ബാക്ക് ഒരു ഇഷ്യൂ ആവുമോ ഞാൻ ആസ്മിയിൽ ഉത്തരം പറഞ്ഞത് റൈറ്റ് ബാക്ക് ഒരു ഇഷ്യൂ ആണ് എന്തായാലും ഒരൊറ്റ പ്ലെയർ മാത്രം വെച്ചിട്ട് കളിക്കുക എന്നുള്ളത് അതൊരു റിസ്ക് ആയിട്ടുള്ളത് നമുക്ക് സബ്സ്ക്യൂട്ടിനില്ല അതുപക്ഷെ അദ്ദേഹം വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിന് സംശയൊന്നുമില്ല അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളാണ് നോക്കാൻ കോച്ചിന് സാധിക്കും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ഭാഗം ശരിയാക്കാൻ സാധിക്കും എന്നുള്ളത് ഇതിന് ഞാൻ ആൻസർ കൊണ്ടിട്ടാണല്ലോ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സീസൺ കഴിഞ്ഞപ്പോഴാണ് ഞാനറിഞ്ഞത് നിഷു കുമാർ നീ ഇഞ്ചുറി വെച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് തന്നെ സോ ആകെ എനിക്ക് തോന്നുന്നു പതിനൊന്ന് മത്സരങ്ങളിലെ താഴോ മറ്റോ ആണ് നിഷു കുമാർ കളിച്ചിട്ടുള്ളത് തോന്നുന്നു അതും ഇഞ്ചുറി ശരിക്കും ഇഞ്ചുറി മാറി മാറിയിട്ടില്ല മാറി മാറിയിട്ടില്ല എന്ന അവസ്ഥയിലാണ് കളിച്ചത് ആക്ച്വലി കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു റൈറ്റ് ബാക്കേ ഇല്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു സീസൺ മുഴുവൻ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും മറ്റൊരു റൈറ്റ് ബാക്കിനെ സൈൻ ചെയ്യാതെ സീസൺ ആരംഭിക്കാനുള്ള തീരുമാനം തെറ്റിപ്പോയി എന്ന് സീസൺ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി പകരം നമ്മൾ പ്രശാന്തിനെ സന്ദീപിനെ പരീക്ഷിച്ചു രണ്ടും ഓരോ മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് അവരെ രണ്ടുപേരും കുറ്റം പറയാം കാരണം ഔട്ട് പോസ്റ്റിനാണ് അവർ അവർ ഒരു കളി നന്നായിട്ട് കളിച്ചാലും എന്ത് പറഞ്ഞാലും അവർ ഔട്ട് ഓഫ് പൊസിഷനാണ് കളിക്കുന്നത് അവർ ആ പൊസിഷനിലേക്ക് അഡാപ്റ്റ് ചെയ്തു വരാതെ ഒരിക്കലും നമുക്ക് അവർ റിസൾട്ട് തരും എന്നുള്ള പ്രതീക്ഷ വെക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആ പൊസിഷൻ വീക്കാണ് ആണ് രണ്ടാമത്തെ ചോദ്യം നമ്മളെ എനിക്ക് വന്നൊരു ചോദ്യം ഗോൾ കീപ്പിംഗ് വീക്ക് അല്ലേ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നു ഐ എസ് എൽ സീസൺ തുടങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വീക്ക് വീക്കായിട്ടുള്ള പൊസിഷൻ ഗോൾ കീപ്പിംഗ് ആണെന്നുള്ളതാണ് ആക്ച്വലി സീസൺ കഴിയുമ്പോൾ നിങ്ങളുടെ വ്യൂ എന്താണ് ഗോൾ കീപ്പിംഗ് വീക്കാണോ അല്ലേ ആൽബിനോ ഗോമസ് തന്നെയാണ് പതിനെട്ട് മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരുപാട് സേവികൾ നടത്തിയിട്ടുണ്ട് ഞാൻ അദ്ദേഹം വന്ന സമയത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാസിംഗ് എബിലിറ്റിയാണ് അദ്ദേഹത്തെ ഈ ക്ലബില് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ കാരണമായിട്ട് ഞാൻ കടക്കിലെത്തുന്നത് അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ അത് തന്നെയാണ് കിബുക്കുന എന്ന സ്പാനിഷ് ക്വസ്റ്റിന് നമുക്കറിയാം അവർ ഗോൾ കീപ്പേഴ്സിനടക്കം പാസിംഗ് ഫുട്ബോളിൽ ഭാഗമാക്കിക്കൊണ്ടാണ് പുറകിൽ നിന്ന് ബിൽഡ് ചെയ്തുകൊണ്ടാണ് കളിക്കാറുള്ളത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഗോൾ കീപ്പേഴ്സ് ഇന്ത്യയിൽ റയറാണ് അങ്ങനെ റയറായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ആൽബിനോ ഗോമസ് അത്യാവശ്യം നന്നായിട്ട് വലിയ പ്ലെയറാണെന്ന് പറയുന്നില്ല പക്ഷെ അത്യാവശ്യം അത് കുറച്ചും കൂടി കളികൾ കഴിയുമ്പോൾ ഇമ്പ്രൂവ് ആക്കി ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവന്ന് നമ്മളുടെ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഗോൾ കീപ്പിംഗ് സെക്ഷൻ വീക്ക് ആണെങ്കിൽ പോലും ഞാൻ ആൽബിനോയുടെ ചോയ്സ് നല്ലതായിട്ടാണ് പറയുന്നത് എന്നാണ് സീസൺ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ആ നേരത്തെ പറഞ്ഞ ആറ് കളി കഴിയുമ്പോൾ മാറ്റി ആറ് കളിയുമ്പോൾ സിസ്റ്റം മാറിയല്ലോ സോ ആ ആറ് കളി വരെയുള്ള സിസ്റ്റത്തിലാണ് ആൽബിനോ ഗോമസിനെ പോലുള്ള ഒരു പ്ലെയർ നമുക്ക് ആവശ്യം ആറ് കളിക്കുള്ള ശേഷമുള്ള ഭാഗങ്ങളിലാണെങ്കിൽ ആൽബിനോ ഗോമസ് എന്നുള്ള താരത്തെ സൈൻ ചെയ്തത് ശരിക്കും അത്രയ്ക്ക് യൂസ്ഫുൾ ആണെന്ന് പറയുന്നില്ല മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് നോക്കുന്നത് ടോപ്പ് ഫോറിലേക്കാണോ ടോപ്പ് ഫോറിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ടോപ്പ് ഫോറിലെ ഒരു ഗോൾ കീപ്പർ വേണം നമുക്ക് തെറ്റേ സെസ്റ്റത്ത് കളിക്കുമ്പോൾ ഇദ്ദേഹം ആവറേജ് മാത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള ഗോൾ കീപ്പർ വെച്ച് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ആ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണ്ടോ അതിൽ അപ്പുറം പ്രതീക്ഷിക്കുന്നതിലല്ലേ തെറ്റ് ശരിക്കും പറഞ്ഞാൽ എന്നോട് മറുചോദ്യം വരും അൽബിനോ ഗോമസ് എന്തൊരു നല്ല സീബിൾ ആണ് നടത്തിയത് നിങ്ങൾക്ക് ഐ എസ് എല്ലെ ഓവർ ഫിഫ്റ്റി പ്ലസ് സേവ്സ് അൽബിനോഗോമസിനുണ്ട് അദ്ദേഹം നമ്പർ വൺ സ്പോർട്ടിലാണ് തോന്നുന്നത് സേവ്സിന് അടീൻ്റെ എണ്ണം കൂടുന്ന ഒരു സേവിൻ്റെ എണ്ണം കൂടും അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അതുകൊണ്ട് മാത്രം ആൽബിനോ ഗോംസ് ടോപ്പ് ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ അതിന്റെ കാരണം പറഞ്ഞു എന്താണെന്നുള്ളത് കുറച്ചുകൂടി നല്ല ഗോൾ കീപ്പറേ ആണ് കുറച്ചും കൂടി ക്രൂഷ്യൽ ടൈമിലുള്ള സേവുകൾ നടത്തും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ചെയ്ത പോലെ ഒരു പാസിംഗ് ഫുട്ബോൾ തന്നെയാണ് കളിക്കുന്നതെങ്കിൽ ഈസ് വെർത്ത് സോ ടീം ടോപ്പ് ഫോറിലെത്തണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫോറിലേക്കുള്ള പ്ലെയേഴ്സ് വേണം അല്ലെങ്കിൽ ആസ് എ ടീം അവർ ടോപ്പ് ഫോറിലേക്കുള്ളതായിരിക്കണം അത് രണ്ടും ഇല്ലെങ്കിൽ ിൽ പിന്നെയുള്ള കേസ് രണ്ട് താരങ്ങൾ രണ്ട് സെൻടർ ബാക്ക് സന്ദേശിച്ചെങ്കിലും തിരിയും രണ്ടുപേരും നമ്മളുമായിട്ട് കോൺട്രാക്ട് ഉള്ളവരായിരുന്നു രണ്ടുപേരെയും വളരെ ഈസി ആയിട്ട് പോവാൻ പോകാൻ അവരനുവദിച്ചു ആരനുവദിച്ചു മാനേജ്മെന്റ് അനുവദിച്ചു ഇത് ശരിയായിരുന്നു തെറ്റായിരുന്നു എന്നുള്ളതാണ് അതിനെ കുറിച്ചിട്ട് ജിങ്കൻ പോയതിനെ കുറിച്ച് വളരെ വിശദീകരിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിപ്പോ അവിടെ തന്നെ കിടപ്പണത് കാണാം അന്നത്തെ സാഹചര്യങ്ങളും അന്നത്തെ റോ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടുള്ള തയ്യാറാക്കിയ വീഡിയോ ആണ് ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇതേ ആബ്രഹം തോമസിനെ പറഞ്ഞ കേസ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് തിരി ആയാലും സന്ദേശം ഇങ്ങനെ ആയാലും അങ്ങോട്ട് പറഞ്ഞു വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനനുസരിച്ചുള്ള റീപ്ലേസ്മെന്റ് വേണം അത് അവിടെ നിൽക്കട്ടെ അത് കൊണ്ടുവന്നിട്ടില്ല ഏതായാലും സന്ദേശം ഇങ്ങനെയൊന്നും റീപ്ലേസ്മെന്റ് കൊണ്ടുവന്നിട്ടില്ല തിരിക്ക് റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല അത് അതൊക്കെ അവര ഉത്തരവാദിത്തമാണ് ഇവർ പോകാൻ അനുവദിച്ചപ്പോൾ ഞാൻ പോയിന്റ് ഉണ്ട് കിബു ഫിലോസഫിക്ക് അനുസരിച്ചുള്ള ആണ് ഇനി വരുന്നതെങ്കിൽ ഇവരെ പറഞ്ഞു വിട്ടത് ഒരിക്കലും നഷ്ടമല്ല പ്രത്യേകിച്ച് സന്ദേശിച്ച് ഇങ്ങനെ കേസെടുത്തുങ്കിൽ അദ്ദേഹം പുറകിൽ നിന്ന് പാസ് കളിക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹം ഇപ്പോഴും എ അത് ചെയ്യുന്നില്ല ബോൾ വന്നാൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതും നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുപോലൊരു ഗെയിം എന്ന് പറഞ്ഞാൽ നടക്കില്ല ആറ് കളി വരെ ആ തീരുമാനം ശരിയാണ് ആറ് ആറുകളിക്ക് ശേഷം തെറ്റായിരുന്നു അപ്പോൾ അതായിരുന്നു അവിടെ നടന്ന കാര്യം ഇനി കേസ് എടുക്കുകയാണെങ്കിൽ ചെസ്സല് വളരെ ബ്രില്യൻറ് ആയിട്ട് തന്നെയാണ് ഒരു കീൽ കളിച്ചത് പക്ഷെ കിബൂക്കുന്ന കീല് വരുമ്പോൾ എന്തോ അത്രക്ക് അഡ്ജസ്റ്റ് ആയ പോലെ തോന്നുന്നില്ല ഒരു പക്ഷേ ഇഞ്ചുറി പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഇടക്ക് ചെറിയ സമയം ഫിറ്റ്നസ് ഇല്ലായ്മ ഇല്ലാതിരിക്കും നമുക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത് ചിലപ്പോ കളിക്കാരുമായിട്ട് തീരെ സിങ്കാവുന്നുണ്ടാവില്ല ആ സോ ഒരാവറേജ് സീസണിൽ മാത്രമായിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിലായിരിക്കില്ല മറ്റു പ്ലേസിലേക്ക് നല്ല അല്ലെങ്കിൽ ഒരുമിപ്പിച്ച് കളിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് മാത്രം ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കി വിടുക ഇനി മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ജീക്സൺ ഫകുന്തോ പെരേര സാഹല അബ്ദുൽ സമദ് വിസൻഡേ ഗോമസ് ഇവരൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ട് അതിലൊന്നും ഞാൻ അവിടെ എക്സ്ക്യൂസ് പറയുന്നില്ല ആ റിക്രൂട്ട്മെന്റ്സ് ഒന്നും മോശമായി പറയാൻ കഴിയില്ല പക്ഷെ ഫക്കുന്തോ പെരേരയുടെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് എന്താണ് കഴിവുള്ളത് എന്ന് കാണിക്കാനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കുറച്ചുകൾ കളിച്ചിട്ടില്ല പിന്നെ അവസാനങ്ങൾ കുറച്ചുകൾ കളിച്ചില്ല നടുക്ക് നടക്കുന്നതോ മിസ്സായി അങ്ങനെ അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടില്ല അദ്ദേഹത്തിന് കളിച്ച കളി കുറച്ച് അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അത് ഏത് ലെവല് വരെ പോവും ആ ഗെയിം പ്ലേന്റെ ക്വാളിറ്റി ഏത് ലെവൽ വരെ പോകും എന്നുള്ളത് ഇനിയും നമുക്ക് മനസ്സിലാവേണ്ടത്ര എന്ന് വേണം പറയാം ഷുഗർ പോലെ അല്ലെങ്കിൽ ഇന്ന് അറ്റാക്കിംഗ് അറ്റാക്ക് ഒക്കെ വേണമെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് ആ ലെവലിലാണ് ആണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയില്ല പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി അദ്ദേഹം കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ട്രെയിനിങ് സെഷനുകളിൽ മാത്രം കോച്ചിന് മനസ്സിലാവുന്നുണ്ടോ അദ്ദേഹം ഇത് ക്വാളിറ്റി ഉള്ളതാണെന്ന് നമ്മൾ കൊണ്ടുവന്ന സെന്റർ ബാക്കുകൾ കോസ്റ്റ കോനെ എന്നിവരെ കുറിച്ച് ഞാൻ ഒരു പരാമർശവും നടത്തുന്നില്ല അത് ഞാൻ എന്തായാലും പറയുന്നതും നിങ്ങൾ ഊഹിക്കാൻ നിങ്ങളുടെ മനസ്സിലുള്ളത് തന്നെയാണ് ഹൂപ്പർ ജ്യോതം പറയാം എന്തായിരുന്നു നിങ്ങൾ അവരെ കുറിച്ചുള്ള ഇമേജ് എന്തായിരുന്നു ഇപ്പോൾ ഉള്ള ഇമേജ് സത്യം പറയുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ അവരെ കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യത്തിനാണ് പ്രസക്തി രണ്ടുപേരും വിക്കനയുടെ സിസ്റ്റമായിട്ട് ഒരു തരത്തിലുള്ള ലിങ്കും കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ചോദ്യം പറയുമ്പോൾ പിന്നെയും കുഴപ്പമില്ല ഹൂപ്പർ തീരെ ഇല്ല ആദ്യത്തെ ആറു മത്സരങ്ങളിലും പിന്നത്തെയുള്ള എല്ലാ മത്സരങ്ങളിലും അവർക്ക് എന്താണോ ഉള്ളത് അതുപോലെയാണ് കളിക്കുന്നത് എന്തിനാണ് കോച്ചിനനുസരിച്ച് കളിക്കുന്നത് നമുക്ക് തോന്നിയവ കളിച്ചാൽ പോയത് നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അത് പറ്റില്ല ആസ് എ ടീം രൂപപ്പെടുത്തുന്നത് കോച്ചിൻ്റെ അണ്ടറിൽ മാത്രമാണ് ഒരു ഒരു തനിക്ക് തോന്നിയ പോലെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം ആയിട്ട് പ്രൊഫഷണൽ ഫുട്ബോള് മാറുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അവർ മോശം എന്ന് ഞാൻ പറയില്ല അവർ നല്ല കളിക്കാര് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അല്ലെങ്കിൽ എൽക്കോഷോട്ട് ഒരു പകുതി തന്നിട്ട് പോയ ആ പ്രൊസഷൻ ഫുട്ബോള് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ നല്ലൊരു പാസിംഗ് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്ത കിബൂക്യൂടെ കീഴിൽ ഇവർ കളിക്കാൻ കളിക്കാനെത്തിയപ്പോൾ ഇവരാരും തന്നെ ആ ഒരു ഫിലോസഫിയായിട്ട് ഒത്തുചേരുന്നില്ല അല്ലെങ്കിൽ ഇവരും ആ ഫിലോസഫിയും തമ്മിലുള്ള ദൂരം എത്രത്തോളമായിരുന്നു വളരെ വലുതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ടീം ഇത്തരത്തിൽ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളത് വളരെ കഠിനകരമായിട്ടുള്ള ഒരു ജോലി തന്നെയായിരുന്നു ഏറ്റവും ചുരുങ്ങിയത് സ്റ്റാർട്ടിങ്ങെല്ലാം കൃത്യമായിട്ട് കളിക്കാൻ പറ്റുന്ന പതിനൊന്ന് പേരാണ് ആ പതിനൊന്ന് പേര് ഏതാണ് എന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവരാരെയും പ്രൊവൈഡ് ചെയ്യാനും പറ്റില്ല ഒന്നുകിൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇല്ല അല്ലെങ്കിൽ ഈ ഗെയിമിന് പറ്റില്ല അങ്ങനെ പല ഇഷ്യൂസ് കളിക്കാർ കാണിക്കുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെയാണ് സീസൺ നമ്മൾ തുടങ്ങിയത് സീസൺ പുരോഗമിച്ചത് പക്ഷെ അവിടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു സെർജിയോ സിഡോൻജ എന്ന പ്ലെയറിന്റെ ഇഞ്ചുറിയില്ലായിരുന്നെങ്കിൽ സെർജിയോ സിഡോഞ്ച വിസന്റിയ ഗോമസ് ഇവർ രണ്ടുപേരും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിന്റെ ഫിലോസഫിയെ മാനിക്കുന്നവരായിരുന്നു അല്ലെങ്കിൽ ആ ഫിലോസഫി തുടരാൻ ശേഷിയുള്ളവരായിരുന്നു അവര് ഒരു കണക്കിന് ഇത് തോണി അടിപ്പിച്ചു വരികയായിരുന്നു അപ്പോഴായിരുന്നു സിഡോഞ്ച പുറത്തേക്ക് പോയത് അങ്ങനെ ഒരു അവസ്ഥയിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ എങ്ങനെ നേരെയാക്കി എടുക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കോച്ചിനും അറിയില്ലായിരുന്നു മനസ്സിലായി അതാ പ്രീ സീസൺ കിട്ടിയിരുന്നില്ലേ പ്രീ സീസൺ സമയത്ത് ഇവരെ ഇവരെ സെറ്റാക്കി എടുക്കാൻ പറ്റുമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ശരിക്കും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ പ്രീ സീസൺ ഒരിക്കലും എങ്ങനെയാണോ കളിക്കേണ്ടത് അതുപോലെയല്ല കളിച്ചത് എന്താണോ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അത് കിട്ടുന്ന രീതിയിലല്ല പ്രീ സീസൺ നമ്മൾ കളിച്ചത് കളിക്കാൻ വേണ്ടി കളിച്ച പോലെ ജസ്റ്റ് കുറച്ച് പ്രീ സീസൺ അറേഞ്ച് ചെയ്ത് മാത്രമാണ് മാത്രമല്ല നമുക്ക് വേണ്ട രീതിയിൽ അതായത് പല ടീമുകളും ഇന്ത്യൻ താരങ്ങളെ വെച്ചിട്ട് മാത്രമാണ് കളിച്ചത് പ്രീ സീസൺ വിദേശ താരങ്ങളെ എല്ലാം ഒരുമിച്ച് കളിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല നമ്മളുടെ എല്ലാ വിദേശ താരങ്ങളും ഒരുമിച്ച് കളിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ നമുക്ക് നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യൽ കളിക്കാനും പറ്റിയില്ല അപ്പോൾ ഓപ്പോസിറ്റ് കളിക്കുന്നവരും ചെറിയ ആയിരുന്നു അപേക്ഷിക്കുമെന്ന് നോക്കുമ്പോൾ ഇന്ത്യ താരങ്ങൾ വെച്ചിട്ടുള്ള അപ്പോൾ ആ ഒരു മിക്സ് ഐ എസ് എൽ ലീഗിലേക്ക് വരുമ്പോൾ നമുക്കത് വലിയ ഉപകാരം ചെയ്തില്ല ഏതായാലും അഞ്ചാറ് കളി കഴിയുമ്പോൾ കോച്ചിന് മനസ്സിലായി ഏതായാലും ഇത് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഇത് മിക്കവാറും ഇത് സെപ്റ്റാവാൻ സാധ്യതയില്ല എന്ന് തോന്നി കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഒരു ദിവസം മൊത്തത്തിൽ അങ്ങ് സിസ്റ്റം ഡയറക്ട് ഫുട്ബോളിലേക്ക് ചേഞ്ച് ചെയ്ത് അത് നമ്മൾ അതിനെ കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഏതായാലും ഈ പ്ലേയേഴ്സ് തളിച്ച വഴിയേ പോകില്ല എന്നാൽ അവർ പോയ വഴിയെ തളിക്കാം അതായിരുന്നു ലോജിക്ക് അതിൻ്റെ എൻ്റെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഇന്നൊന്നും കോച്ച് ചിന്തിച്ചിട്ടുണ്ടാകാൻ സാധ്യല്ല കാരണം റിസൾട്ട് മുഖ്യം ബിഗിലെ പക്ഷെ ഡയറക്റ്റ് ഫുട്ബോളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പ്ലേയേഴ്സ് കളിക്കുന്നതായി കണ്ടു സോ അവിടെ തുടരാൻ നോക്കി പക്ഷെ അവിടെയും കുറേ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചു പക്ഷെ എനിക്ക് തോന്നുന്നു ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് കൂടുതൽ എൻജോയ് ചെയ്തത് ആ തരത്തിലുള്ള ഫുട്ബോൾ തോന്നുന്നു ചോദ്യം സ്വാഭാവികമായിട്ട് വരും എന്താ നമുക്ക് അത് തന്നെ പോരെ പ്ലേയേഴ്സ് കളിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ കളിച്ചാൽ പറയാ ഇത് വേണോ അതൊരു സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ചോദ്യമാണ് അതൊരു വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ് നിങ്ങളൊരു കോച്ചിനെ കൊണ്ടുവന്നു ആ കോച്ചിന്റെ ഫിലോസഫിയിൽ കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിനുശേഷം മറ്റൊരു സിസ്റ്റത്തിൽ കളിപ്പിക്കുമ്പോഴാണ് പ്ലേയേഴ്സ് നന്നായിട്ട് കളിക്കുന്നത് എന്ന് തോന്നിയതിന് ശേഷം കോച്ചിനോട് എന്നാൽ പിന്നെ ഇങ്ങനെ കളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കോച്ചിനെ കളിപ്പിക്കാൻ പറ്റണമെന്നില്ല കോച്ചിന് കോച്ചിൻ്റേതായ രീതിയിലാണ് കളിപ്പിക്കാൻ പറ്റുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചാടി ഇതിങ്ങനെ കളിപ്പിക്കാൻ പറയുന്ന ഒരു ഒരിക്കലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ആ പ്ലേയേഴ്സിനനുസരിച്ചുള്ള കോച്ചിനെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഗെയിം സ്റ്റൈൽ മതി കേരള ബ്ലാസ്റ്റേഴ്സിന് ആ സിസ്റ്റം ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കാൻ പോകുന്നത് എന്നാദ്യമേ തീരുമാനിച്ചു അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ മതിയായിരുന്നു പിന്നെ ഇങ്ങനെ ഒരാൾ വിളിച്ചു നിർത്തിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ നോക്കിയിട്ട് അതും ഇല്ല ഇതും ഇല്ല എന്നുള്ള അവസ്ഥയിലൊക്കെ ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു മാത്രമല്ല എന്തുകൊണ്ടാണ് ഡയറക്ട് ഫുട്ബോൾ വേണ്ട ഇത് മതി എന്ന് നമ്മൾ തീരുമാനിച്ച അല്ലെങ്കിൽ ഞാൻ അടക്കമുള്ളവർ ഇത് മതി എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് നമുക്കറിയാം ഈ ഗെയിമിന് പാസിങ് ഗെയിമിന് ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് മാത്രമല്ല നമ്മളുടെ ഇന്ത്യയിൽ സെർജിയൽ ഒബേറ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് വിജയിച്ച ഒരു മോഡലാണിത് ആ മോഡൽ തന്നെ നമ്മൾ ഉപയോഗിച്ച് വിജയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലാണ് മാത്രമല്ല ഇതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് പ്ലേസിനെ പഠിച്ചെടുക്കാൻ എളുപ്പമാണ് അത് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് ഞാനത് പറഞ്ഞിട്ടുണ്ട് റൂൾസൊക്കെ കുറവാണ് ഇവിടെ വരുമ്പോൾ ഭയങ്കര ടഫ് ആണ് നിങ്ങളിപ്പം പഠിത്തം നിർത്തി ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വേറൊരു കോഴ്സ് ചേർന്നിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് ഇത്ര പോലുള്ള ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞിട്ട് അതങ്ങ് പഠിച്ചു ഒരു ബന്ധു ഇല്ലാത്തൊരു കോഴ്സാണ് അപ്പോൾ അത് പഠിച്ചെടുക്കാൻ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാൻ തന്നെ നല്ല കഷ്ടപ്പെടും അല്ലേ അതുപോലെയാണിത് പ്ലേയേഴ്സിന് ഓവറായിട്ട് അധ്വാനിക്കേണ്ടി വരും ഇന്ത്യന് ഇത്ര കഷ്ടപ്പാട് ശരിക്കും എന്നാലും ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധനം സ്വീകരിക്കേണ്ട ആവശ്യം എന്താണ് ഗെയിമിന്റെ കോംപ്ലക്സിറ്റി കൂടുന്തോറും ഓപ്പോസിറ്റ് ടീമിന് ആ കുരുക്ക് അഴിച്ചെടുക്കാനുള്ള പണിയും കൂടും ഇത് എത്രത്തോളം എളുപ്പമാണോ പ്ലേയേഴ്സിന് കളിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ടീമിന് അത് ജഡ്ജ് ചെയ്യാനും എളുപ്പമാണ് അല്ലെങ്കിൽ ഇത് എത്രത്തോളം ടഫാണോ പഠിച്ചെടുക്കാൻ ഓപ്പോസി ടീമിന് ഈ ടഫായിട്ടുള്ള സാധനം നമ്മൾ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനും ടഫായിരിക്കും ഇതാണ് ടാക്ട്രിക്സിന്റെ കോംപ്ലക്സിറ്റി കൂടുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ പക്ഷെ അതിൽ മാസ്റ്റർ ചെയ്യണം നല്ല സ്കില്ല് വേണം നല്ല അധ്വാനം വേണം നല്ല കോർഡിനേഷൻ വേണം ആ ടെക്നിക്കാലിറ്റി വർദ്ധിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലിസം കൂടുന്നതല്ലേ ഈ ഡയറക്റ്റ് ഫുട്ബോളും ഈ പോസ്റ്റും ഫുട്ബോളും നമ്മളുടെ വ്യത്യാസം ഓരോ കാലത്തിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ തന്നെ കുറേ പറയാനുണ്ട് അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡയറക്ട് ഫുട്ബോളാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഇനി പോട്ടെ നമുക്ക് ആദ്യ സീസണിൻ്റെ ആദ്യ പകുതി പോയി നമുക്കൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല മാത്രമല്ല നമ്മളുടെ ടീമിലെ കോച്ചിനനുസരിച്ചുള്ള ഒരു താരം ഉണ്ടായിരുന്നു ഇന്ത്യൻ താരം നൌറിയം നോണ്ടാമ്പ നൌറിയം മൂന്ന് കളി കളിച്ചു പോയി അദ്ദേഹത്തിന് ഇഞ്ചുറി ആയിരുന്നു പിന്നീട് അദ്ദേഹം ഈ ക്ലബ്ബിൽ നിന്നതുമില്ല അതിനുള്ള ട്രാൻസ്ഫറിന്റെ വിവാദങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് ചോദ്യം വരുന്നത് നമ്മൾ ഈ സീസണിന്റെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഈ ഈ മൊത്തത്തിൽ ഉടഞ്ഞു നിൽക്കുന്ന ഈ ടീം വീണ്ടും കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് സിഡോ മൂന്ന് കളി കളിച്ചു പോയി അത് കഴിഞ്ഞുള്ള രണ്ട് കളി കഴിയുമ്പോൾ കോച്ച് പറഞ്ഞു നമ്മ പ്ലേയേഴ്സിനെ വാങ്ങാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല നമുക്ക് ഉള്ള പ്ലേഴ്സിനെ വെച്ച് കളിക്കാനാണ് ഉദ്ദേശം വീണ്ടും രണ്ട് കളി തോറ്റ സമയം പറഞ്ഞു നമ്മളൊരു പ്ലെയറിനെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇവർക്ക് ഇത് ആവുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് മറ്റൊരു പ്ലെയറെ കൊണ്ടുവരാൻ തോന്നിയത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതേപോലെയാണ് മറ്റൊരു ഐ എസ് എസ് ക്ലബിന് അല്ലെങ്കിൽ ടോപ്പ് ലെവലിലെ ഒരു ഐ എസ് എസ് ക്ലബിന് മുംബൈ ആവട്ടെ ആവട്ടെ സംഭവിച്ചതെങ്കിൽ അവര് അടുത്തത് എപ്പോഴാണോ ക്വാറന്റൈൻ തീരേണ്ടത് ആ സമയമാകുമ്പോഴത്തേക്കും പ്ലെയർ ഇവിടെ ജോയിൻ ചെയ്യണം റൈറ്റ് ടോപ്പ് ഫോറിനെ വേണ്ട ചെന്നൈ നോക്ക് ചെന്നൈയുടെ അറ്റാക്ക് മിഡ്ഫീൽഡർ പോയ സമയത്ത് ലാൻസർ ഒട്ടെ അദ്ദേഹം നല്ല സാലറിയിലൊരു താരമാണ് അദ്ദേഹം അടുത്ത ഫ്ലൈറ്റിന് വണ്ടി കയറി ഒരു സംശയമില്ല ഇവിടെ വന്ന് ക്വാറന്റൈൻ കഴിഞ്ഞ് ജോയിൻ ചെയ്തു നമുക്ക് അത് തീരുമാനമായി വരുമ്പോഴത്തേക്കാണ് സമയം എടുത്തു മാത്രമല്ല നമ്മളുടെ സെൻടർ ബാക്ക് കോനയായാലും അത് നമുക്ക് ആദ്യം കളിയതിൽ തന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രക്ക് പേഴ്സണലായിട്ട് നന്നായിട്ട് തോന്നിയിട്ടില്ല വരുന്ന ഇമ്പ്രൂവ് ചെയ്യായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ട്രെയിനിങ് സെഷനിൽ കാണുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് സീസണിൽ സംഭവിക്കാൻ പോകുന്നുള്ളത് അവർക്ക് അവിടെ അറിയുന്നുണ്ടാവും എ ടി കെ ആണെങ്കിലോ മുംബൈ ആണെങ്കിലോ അല്ലെ വേറെ ഏതെങ്കിലും ക്ലബ്ബാണെങ്കിലും നോക്കുക ജനുവരി വൺ എന്നുള്ളതാകുമ്പോഴത്തേക്ക് പുതിയ പ്ലെയർ വന്ന് ക്വാറന്റൈൻ കഴിഞ്ഞ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവും നമ്മളുടെ കേസിലും നടന്നോ ഇല്ലല്ലോ ഗോവ ഗോവയിൽ പുതിയ ഇന്ത്യൻ ഗോൾ കീപ്പർ തോന്നു പുതിയ ഇന്ത്യൻ സെൻട്രൽ മിഡ്ഫീൽഡർ വന്നു അങ്ങനെ വ്യത്യാസങ്ങൾ വന്നു എ ടി കെ നമുക്കറിയാം അസലീനിയുനെ കൊണ്ടുവന്നിട്ടില്ലേ അങ്ങനെ ഓരോ ക്ലബിലും ഓരോ തരത്തിൽ അവർക്ക് വേണ്ട രീതിയിൽ കുറച്ച് ട്രാൻസ്ഫർ നടത്തിയിട്ട് എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് വന്ന മാറ്റം യുവാൻ ഡേ എന്നത് അത് മുംബൈ എപ്പോഴും ഇഞ്ചേർഡായ പ്ല സിഡോക്ക് പകരം യുവാൻഡേ വന്നു പിന്നെ ഒരു ട്രാൻസ്ഫർ ശുഭാ ഘോഷിന്റെ സ്ട്രൈക്കറായിട്ടുള്ള ശുഭാ ഘോഷിന്റെ ട്രാൻസ്ഫർ ആയിരുന്നു അതാണെങ്കിൽ സീസൺ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ക്ലബില് കളിക്കാന്നുള്ള ഒരു രീതിയിലേക്ക് വന്നത് അല്ലാതെ ഈ തക നമ്മ നമ്മളാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നത് നമുക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഒരു റൈറ്റ് ബാക്കിനെ പോലും സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിട്ടില്ല ബാക്കിയൊക്കെ പോട്ടെ പൈസ മുടക്കണം നമുക്ക് റൈറ്റ് ബാക്ക് എങ്കിലും ഏതെങ്കിലും ഒരു ഐ ലീഗിൽ നിന്നോ ഏതെങ്കിലും ഒരു ടീം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതല്ലോ സോ ഈ ഒരു അവസ്ഥയിൽ തനിക്ക് പരിചിതമല്ലാത്ത എന്തെങ്കിലുമൊക്കെ ടാക്ടിക്സ് പോയി പഠിച്ച് വന്ന് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഇത് ശരിയാക്കി അടിക്കുന്നവരും കോച്ച് പ്രാക്ടിക്കലി അതിന്റെ പോസിബിലിറ്റിയെ കുറിച്ച് അത് വളരെ വിദൂരമാണ് നിങ്ങൾ